നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് അലിഗഡ് ആശ്വാസമായതായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ യുവജന പ്രതിരോധവുമായി ഡിവൈഎഫ്ഐ. ബിസിനസിൽ വിജയിക്കാൻ നിശ്ചയദാർഢ്യം കൊണ്ട് സാധിക്കുമെന്ന് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് വി പി നന്ദകുമാർ. മലബാറിന്റെ സംസ്കാരവും പൈതൃകവും പഠിക്കാനും മനസ്സിലാക്കാനുമായി മൈസൂർ ബൈലാക്കുപ്പ് സംബോധ ടിബറ്റൻ സ്കൂൾ വിദ്യാർത്ഥികൾ കോഴിക്കോട്ട്. പുതുതലമുറയിൽ പൗരബോധവും രാജ്യസ്നേഹവും വളർത്തുന്നതിനായി അമൃത് കലാശ് യാത്ര. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് അലിഗഡ് ആശ്വാസമായതായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അഭിപ്രായപ്പെട്ടു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ദിനാചരണവും പ്രഥമ അവാർഡ് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ജന്മദിനത്തിൽ അവിടെ നിന്നും പഠിച്ചിറങ്ങിയവർ കോഴിക്കോട് അളകാപുരിയിലെത്തുകൂടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവർ എത്തി. അലിഗഡ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ദിനാചരണത്തോടൊപ്പം ഇത്തവണ സർ സയ്യിദിന്റെ പേരിൽ അവാർഡ് ദാനവും നടത്തി. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരം ലഭിക്കാതിരുന്ന ഒരു വലിയ വിഭാഗം ജനതയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റി ആശ്വാസമായതായി ഡോക്ടർ ജയരാജ് പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥ ഇവിടെ അവർക്ക് വിദ്യാഭ്യാസം നേടാൻ അവസരം ഇല്ലാത്ത അവസരത്തിൽ വലിയൊരു ജനവിഭാഗം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ ആ സർവീസ് ഉപയോഗപ്പെടുത്തി. അതും ഈ മലബാർ മേഖലയുടെ ഉന്നതിക്കൊരു കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് എൻ സി അബ്ദുള്ള കോയ അധ്യക്ഷനായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അധ്യാപകൻ ഡോക്ടർ കെ എം അനിൽ ചേലേമ്പ്ര ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിൽ സാഹോദര്യം എന്ന വാക്ക് നഷ്ടപ്പെട്ടതാണ് മതേതരത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യവും സമത്വവും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷം എങ്ങനെയാണ് പരിഹരിക്കുക? ആ സംഘർഷം പരിഹരിക്കാൻ സാഹോദര്യം എന്നൊരൊറ്റ ഭാവം മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്ന് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? സെക്യുലറിസ്റ്റിനെ നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ ഈ സാഹോദര്യ ഭാവം അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രഥമ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജിൽ നിന്നും വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ പി ഇമ്പിച്ചിക്കോയ ഏറ്റുവാങ്ങി. പ്രബന്ധ മത്സര വിജയിക്കുള്ള ഡോക്ടർ ഈശ്വരി പ്രസാദ് അവാർഡ് ഫൈസ യൂസഫ് അലിക്ക് സമ്മാനിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രതിഭകളായ ഡോക്ടർ നാസർ യൂസഫ്, ഡോക്ടർ എ ഐ യഹിയ, ഡോക്ടർ എൻ പി അബ്ദുൾ അസീസ്, ഡോക്ടർ കെ എം നാസിഹ് എന്നിവരെ ആദരിച്ചു. മുൻമന്ത്രി പി കെ അബ്ദുറബ്, ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, പത്മശ്രീ കെ കെ മുഹമ്മദ്, പി കെ അഹമ്മദ്, അഡ്വക്കറ്റ് കെ അച്യുതൻ നായർ, ഡോക്ടർ എ പി എം മുഹമ്മദ് റഫീഖ്, പ്രൊഫസർ എം മുഹമ്മദ് ബഷീർ, ബഷീർ അലി ശിഹാബ് തങ്ങൾ, എം അമീർ അഹമ്മദ്, എം അയ്യൂബ്, പി വി ഷംസുദ്ദീൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ യുവജന പ്രതിരോധം തീർത്ത ഡിവൈഎഫ്ഐ. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ പ്രതിഷേധം.
ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ DVFI ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ED നീക്കം, ചെറുത്തു തോൽപ്പിക്കുക, ED രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ മാർച്ചിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, നിഷ്പക്ഷമായി നീതിപൂർണമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് നിങ്ങൾക്ക് ആ നിലയിലേക്ക് പ്രവർത്തിക്കാം. ഇനി RSS തിട്ടൂരം അനുസരിച്ച് RSS പ്രത്യയശാസ്ത്ര പരിപാടി നടപ്പിലാക്കാൻ ഇവിടെ ED RSS പാവാടയും ട്രൗസറും എല്ലാം വിട്ട് വരികയാണെങ്കിൽ ഈ കേരളീയ സമൂഹത്തിനകത്ത് എങ്ങനെയാണോ RSS DYFI പ്രതിരോധിച്ചത്, ആ നിലയിൽ തന്നെ ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെയും കേരളീയ സമൂഹത്തിനകത്ത് DYFI അതേ നാണയത്തിൽ തന്നെ നേരിടുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് LG ലിജീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K അരുൺ, KM നിനു എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PC ഷൈജു, ട്രഷറർ TK സുമേഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിസിനസ്സിൽ വിജയിക്കാൻ നിശ്ചയദാർഢ്യം കൊണ്ട് സാധ്യമാകുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് VP നന്ദകുമാർ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ബിസിനസ് ഫോറം മീറ്റ് സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ യുവസംരംഭകർ പരസ്പരം കൈകോർത്ത് ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നു. വാങ്ങലും വിൽക്കലും അംഗങ്ങൾ തമ്മിൽ മാത്രം, ഓരോ കൂടിക്കാഴ്ചയിലും ചർച്ചകൾ, ഇതിനിടയിൽ പ്രമുഖരുമായി സംവാദം. കാലിക്കറ്റ് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ ചേംബർ ബിസിനസ് ഫോറമാണ് മീറ്റ് സംഘടിപ്പിച്ചത്. സംവാദം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ മെന്റൽ മേക്കപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ പെർസീവിയറൻസിന് നിശ്ചയദാർഢ്യത്തിന് എത്തിപ്പെടുത്താനും മറ്റപ്പോഴും സാധിക്കും. ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ ദൈവാനുഗ്രഹം നമ്മളുടെ ചെയ്യണം എന്നുള്ള നിശ്ചയദാർഢ്യം. കോഴിക്കോട്ടെ ഭക്ഷണ രുചിയെക്കുറിച്ച് വാചാലനായ നന്ദകുമാർ അടുത്ത വർഷം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്ന സന്തോഷവും പങ്കിട്ടു. 60 യുവ സംരംഭകർ സംവാദത്തിൽ പങ്കെടുത്തു. ഏതാനും സംരംഭകരുടെ ചോദ്യങ്ങൾക്ക് നന്ദകുമാർ മറുപടി നൽകി. ചേംബർ പ്രസിഡന്റ് RAFI P ദേവസി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AP അബ്ദുള്ളക്കുട്ടി, ഇലക്ട് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ, സുബേർ കൊളക്കാടൻ, ബോബിഷ് കുന്നത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിന്റെ സംസ്കാരവും പൈതൃകവും പഠിക്കാനും മനസ്സിലാക്കാനും മൈസൂർ ബൈലാക്കുപ്പ് സംബോധ ടിബറ്റൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കോഴിക്കോട്ടെത്തി. വിവിധ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ച 50 പേരടങ്ങുന്ന സംഘം കോഴിക്കോട് ശ്രീ ബുദ്ധവിഹാറിന്റെ സ്വീകരണത്തിൽ പങ്കെടുത്താണ് മടങ്ങിയത്. ടിബറ്റൻ വംശജരായ വിദ്യാർത്ഥികൾ കോഴിക്കോട് ബീച്ചിന് സമീപത്തെ ബുദ്ധവിഹാറിലെ ബുദ്ധപ്രതിമയ്ക്ക് മുൻപിൽ പ്രാർത്ഥനയിൽ മുഴുകി. കോഴിക്കോടിന്റെ മണ്ണിൽ ബുദ്ധപ്രതിമ കണ്ടതിന്റെ ആഹ്ലാദം അവരുടെ മുഖത്ത് കാണാമായിരുന്നു. 1 സംഘം മന്ദിരത്തിൽ ചെലവഴിച്ചു. ഇടയ്ക്ക് സംവാദം. കേരളത്തിൽ കോഴിക്കോട് കാണാൻ കാരണം എന്തെന്ന ചോദ്യത്തിന് സംഘത്തിന്റെ ക്യാപ്റ്റൻ ടെൻസിംഗ് വങ്കയുടെ മറുപടി ഇങ്ങനെ. So we really would like to see the college and historical places. So that is why we choose that place. വെള്ളിയാഴ്ച രാവിലെയാണ് ടിബറ്റൻ വിദ്യാർത്ഥി സംഘം കോഴിക്കോടെത്തിയത്. എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തുടർന്ന് കാപ്പാട് ബീച്ച്, ബേപ്പൂർ, പഴശ്ശിരാജ മ്യൂസിയം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ബുദ്ധമന്ദിരത്തിലെത്തിയത്. എല്ലാവരെയും സ്വീകരിക്കുന്ന സാമൂതിരിയുടെ പാരമ്പര്യമാണ് നിർവഹിച്ചതെന്ന് എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു പറഞ്ഞു. അവരെ സ്വീകരിക്കാനും ആദരിക്കാനും സാധിച്ചത് മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പുറത്തുനിന്ന് ആര് വന്നാലും അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് സാമൂതി രാജ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ പിന്തുണത്തെയാണ് നമ്മളിവിടെ കാണിച്ചത്. അത് ഞങ്ങൾക്ക് അതിയായ കാര്യമാണ്. സ്വീകരണ ചടങ്ങ് മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സച്ചിൻ P ജെയിംസ് ഉദ്ഘാടനം ചെയ്തു.
പ്രൊഫസർ വർഗീസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ബുദ്ധൻ പറഞ്ഞ കഥയുടെ രചയിതാവ് അനിൽകുമാർ തിരുവോത്ത്, പത്രപ്രവർത്തകനായ ഗാന്ധി രചയിതാവ് ഐ ബി പി ജോയ്, സംഘത്തിൻ്റെ ക്യാപ്റ്റൻ ടെൻസിംഗ് വംഗ എന്നിവരെ ആദരിച്ചു. അറ്റക്കോയ പള്ളിക്കണ്ടി, ഷാജുബായ്, ശാന്തിനികേതൻ, സിസ്റ്റർ കെ ആലീസ്, ഒ സ്നേഹരാജ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുതുതലമുറയിൽ പൗരബോധവും രാജ്യസ്നേഹവും വളർത്തുന്നതിനായി അമൃത് കലാശ് യാത്ര സംഘടിപ്പിച്ചു. വിവിധ ഗ്രാമങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന മണ്ണ് ന്യൂഡൽഹിയിൽ അമൃതവാടിക പരിപാടിയിൽ സ്വീകരിക്കും. മേരി മിട്ടി മേരാ ദേശ് അഥവാ എൻ്റെ മണ്ണ് എൻ്റെ രാജ്യം പരിപാടിയുടെ ഭാഗമായാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കുന്നുമ്മൽ ബ്ലോക്കിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വീകരിച്ചു. നെഹ്റു യുവകേന്ദ്ര കുന്നുമ്മൽ ബ്ലോക്കും എൻ എസ് എസ് കുറ്റ്യാടി ക്ലസ്റ്ററും സംയുക്തമായാണ് ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി മേരി മിട്ടി മേരാ ദേശ് ബ്ലോക്ക് തല സമാപന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ വില്ലേജുകളിൽ നിന്നും ശേഖരിച്ച മണ്ണ് ബ്ലോക്ക് ലെവൽ കലാശത്തിലാക്കി അവിടെ നിന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന അമൃത് വാടിക പ്രോഗ്രാമിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന അമൃത് വാടികയിൽ ധീരജവാന്മാരുടെ സ്മരണയ്ക്കായി നമ്മൾ കൊണ്ടുപോകുന്നത്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി വിവിധ വില്ലേജുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും സ്വീകരിച്ച കലശം ബ്ലോക്ക് മൺകുടത്തിലേക്ക് മാറ്റി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ കെ മനോജൻ, പി പി അനൂപ്, സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ യൂത്ത് വളണ്ടിയർമാരായ അതുൽരാജ്, അരുൺ കെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി. കാഴ്ച പരിമിതർക്കുള്ള ആധുനിക പഠനോപകരണ പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂൾ ശാസ്ത്രമേളയിലാണ് മീറ്റുള്ള ജി വി എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധതരം ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ച് പരിചയപ്പെടുത്തിയത്. അമേരിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്യർ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ തുർക്കിയിലും പേർഷ്യയിലും. മിഞ്ചന്ത ആർകെ മിഷൻ സ്കൂളിൽ നടന്ന ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയിലാണ് വേറിട്ട ഈ പ്രദർശനം നടത്തിയത്. ബ്രെയിൽ ലിപിയിലുള്ള കമ്പ്യൂട്ടർ, കാഴ്ച പരിമിതർക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ അനായാസം മനസ്സിലാക്കാവുന്ന ഇലക്ട്രോണിക് വൈറ്റ് കെയിൻ, ബ്രെയിൽ ഗ്ലോബ് ഭൂപടങ്ങൾ, ബ്രെയിൽ ചെസ് തുടങ്ങിയവയുടെ പ്രദർശനം ആകർഷണീയമായി. പുതുതലമുറയ്ക്ക് കാഴ്ച പരിമിതരെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് പ്രദർശന ലക്ഷ്യം. കാഴ്ച പരിമിതർക്ക് ലഭ്യമായ അത്യാധുനിക പഠനോപകരണങ്ങളുടെ ഒരു പ്രദർശനമാണ് മീഞ്ചന്ത ജി വി എച്ച് എസ് എസിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആർകെ മിഷൻ സ്കൂളിൽ ശാസ്ത്രമേളയോടനുബന്ധിച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ തലമുറക്ക് കാഴ്ച പരിമിതരെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യേണ്ട വിധത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക, അവരുടെ ഇന്ന് നിലവിലുള്ള ലഭ്യമായിട്ടുള്ള പഠനോപകരണങ്ങളായിട്ടുള്ള ടാക്റ്റൈൽ ഗ്ലോബ്, ഇലക്ട്രോണിക് കെയിന്, ബ്രെയിൽ കമ്പ്യൂട്ടർ ഇതെല്ലാം നമ്മുടെ ഈ ഒരു പിന്നെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷ്യം ഈ പുതിയ തലമുറയായ വിദ്യാർത്ഥികൾക്ക് കാഴ്ച പരിമിതരായ ആളുകളെക്കുറിച്ച് മെച്ചപ്പെട്ട ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അധ്യാപകരായ പി ടി മുഹമ്മദ് മുസ്തഫ, ജി മണികണ്ഠൻ, പി കെ ഇക്ബാൽ, പി അബ്ദുൽ കരീം, എ അസ്ന, വിദ്യാർത്ഥികളായ കെ അനുശ്രീ, കെ ആര്യശ്രീ, എ വി അനാമിക, പി ഭാഗ്യലക്ഷ്മി, കെ സഹദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ല തുറക്കുക സമയം 2:05. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നവരാത്രി സർഗപ്രതിഭ പുരസ്കാരം ഗായകൻ ജി വേണുഗോപാലിന് സമ്മാനിച്ചു. ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ചേർന്ന് പുരസ്കാരം സമർപ്പിച്ചു. നവരാത്രി സർഗോത്സവം 23-നോടനുബന്ധിച്ച് രണ്ടാമത് നവരാത്രി സർഗപ്രതിഭ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി വി മുരളീധരനും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ചേർന്നാണ് 25,000 രൂപയും ഫലകവുമടങ്ങിയ നവരാത്രി സർഗ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചത്. ഏതൊരു മലയാളിക്കും വ്യക്തിപരമായി അടുപ്പം തോന്നുന്ന ഗായകനാണ് ജി വേണുഗോപാലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു.
വേണുഗോപാലിനെ നമ്മളോട് നമുക്കൊരു വ്യക്തിപരമായിട്ട് അടുപ്പം തോന്നുന്ന ഒരു വ്യക്തിത്വം. ഗായകർ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, നമുക്ക് വലിയ ബഹുമാനം തോന്നി കുറച്ചകറ്റ് നിർത്തും. അപ്പോ ആ അകന്ന് നിന്ന് ബഹുമാനിക്കുന്ന ധാരാളം ഗായകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു ഗായകൻ, അങ്ങനെയുള്ള ഒരു ഗായകനായിട്ടാണ് മലയാളി ശ്രീ ജി വേണുഗോപാലിനെ കാണുന്നത്. ഈ ഒരു സൈക്കോളജിക്കലായിട്ട് ആ പാടുന്ന പാട്ടിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സന്ദർഭത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന അങ്ങനെയുള്ളൊരു ഗായകന് പുരസ്കാരം നൽകുന്ന ഈ വേദിയിൽ സന്നിഹിതനാക്കാൻ കഴിഞ്ഞതിലും എനിക്കേറെ സന്തോഷമുണ്ട്. അതേപോലെയാണ് ശ്രീ കൈതപ്രഭു. കാരണം ഒരുപക്ഷെ ദൈവം അക്ഷരങ്ങൾ കൊണ്ട് ഇതുപോലെ അനുഗ്രഹിച്ച മറ്റൊരു മനുഷ്യനുണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ്. നവരാത്രി സർഗോത്സവ സമിതി അധ്യക്ഷ വിധു ബാല അധ്യക്ഷയായിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഗായകൻ ജി വേണുഗോപാൽ, കാവാലം ശശികുമാർ, ഡോക്ടർ എൻ ആർ മധു, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് അശ്വതി ശ്രീകാന്തിന്റെ ഭരതനാട്യവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നടുവട്ടത്ത് ഉമ്മൻചാണ്ടി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ദി മോസ്റ്റ് പോപ്പുലർ സിംഗർ സിംഗർ ഓഫ് സ്വദേശിയാണ് സിദ്ധാർത്ഥ് വിനീത ദമ്പതികളുടെ മകളാണ് ആദ്യ നായർ. ആദ്യ നായരെ വേദിയിൽ ആദരിക്കുന്നു. നടുവട്ടം അങ്ങാടിയിൽ നിർമ്മിച്ച ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആയ ഉമ്മൻചാണ്ടി സ്മൃതി മന്ദിരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ സർക്കാർ വരികയാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾ നടത്ത് നേട്ടങ്ങൾ പറയാൻ വേണ്ടി വരികയാണ്. എല്ലാം കണ്ടത് ആദ്യം പറയുന്നത് ട്രാൻസ്പോർട്ട് ബസ് വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ട് ബസ് സൂക്ഷിക്കണം, കാരണം ഡ്രൈവർക്കും കണ്ടക്ടർക്കും ശമ്പളം കൊടുത്തിട്ടില്ല രണ്ടു മാസമായി. അതുകൊണ്ട് അവരത് വഴിയിട്ടിട്ട് പോകും. ഇപ്പൊ അതേപോലെ ട്രാൻസ്പോർട്ട് ബസ് മാറ്റി വേറെ വണ്ടി എടുത്ത് വരിക. അപ്പോൾ അവര് 140 നിയോജക മണ്ഡലത്തിലും വന്ന് ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറയുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സർക്കാരിനെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോയാണ് ഈ സമയം. ബ്ലോക്ക് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ലൈബ്രറി ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നിർവഹിച്ചു. മുരളി ബേപ്പൂർ ലൈബ്രറി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ, ചാണ്ടി ഉമ്മൻ എം എൽ എ, കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ്, കെ ജയന്ത്, മുൻ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ, കെ പി സി സി അംഗം എം പി ആദം മുൾസി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി പ്രതിഭാ പുരസ്കാരം എം മഹബൂബിന് നൽകും. 25,000 രൂപയും പ്രശസ്തി പത്രവും മെമ്മൻഡോയും അടങ്ങുന്ന പുരസ്കാരം ബാങ്കിന്റെ രജത ജൂബിലി ആഘോഷ സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്ന് സാരഥികൾ അറിയിച്ചു. കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മികച്ച സഹകാരിക്ക് ഏർപ്പെടുത്തിയ എം ഭാസ്കരൻ സഹകാരി പ്രതിഭാ പുരസ്കാരം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മഹബൂബിന്. 25,000 രൂപയും പ്രശസ്തി പത്രവും മെമ്മൻഡോയും അടങ്ങുന്നതാണ് അവാർഡ്. സഹകരണ മേഖലയിൽ നവീന കാഴ്ചപ്പാടോടെ നടത്തുന്ന ബഹുമുഖമായ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കരുവന്നൂർ വിഷയത്തെ തുടർന്ന് സംജാതമായ പ്രതിസന്ധിയിൽ സഹകാരികളെയും ജീവനക്കാരെയും കോർത്തിണക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് മെഹബൂബ് നേതൃത്വം നൽകിയതായി ജൂറി വിലയിരുത്തി. ഒന്ന്, സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ സഹകാരി. മറ്റൊന്ന്, പ്രാഥമിക തലം മുതൽ പ്രവർത്തിച്ച് ഉന്നത തലത്തിലെത്തിയിട്ടുള്ള സഹകാരി. പിന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകൾ, ക്രെഡിറ്റ്, നോൺ ക്രെഡിറ്റ്, ആശുപത്രി, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വൈവിധ്യമുള്ള മേഖലകളിലുള്ള ഇടപെടൽ. പിന്നെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നടത്തിയ നേതൃത്വപരമായ ഇടപെടൽ. രജത ജൂബിലി ആഘോഷ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബാങ്ക് ചെയർമാൻ ടി വി നിർമ്മലൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ബാങ്കിൻ്റെ സ്ഥാപകനും ദീർഘകാലം ബാങ്കിൻ്റെ ചെയർമാനുമായിരുന്ന ഭാസ്കരേട്ടൻ്റെ നേതൃത്വപരമായ ഇടപെടലാണ് ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രമുഖമായ ബാങ്കുകളിലൊന്നായി കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. മാനേജർ ഇ സുനിൽകുമാർ, വൈസ് ചെയർമാൻ ഒ എം ഭരദ്വാജ്, ടി പി ശ്രീധരൻ, ഇ മുരളീധരൻ എന്നിവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിനോട് ചേർന്ന് പരാതിക്കാർക്കായി വിശ്രമ കേന്ദ്രം സജ്ജമായി. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസിൽ പരാതിയുമായി എത്തുന്ന പൊതുജനങ്ങൾക്കായാണ് വിശ്രമ മന്ദിരം നിർമ്മിച്ചത്. കമ്മീഷണർ ഓഫീസിൽ പരാതിയുമായി വരുന്ന പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്ന് ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ IPS നിർവഹിച്ചു. ബിസിനസ് ലൗഞ്ച് നന്നാക്കിയിട്ട് എല്ലാ നന്ദി നമ്മുടെ ഫെഡറൽ ബാങ്ക് പറയുന്നുണ്ട്. കാരണം ഇവിടെ സാധനത്തെ പരാതിക്കാർ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നല്ല നമുക്കൊരു ഫാനില്ലാത്ത സ്ഥലമായിരുന്നു, ഓപ്പൺ ഏരിയകൾ പോർച്ച് മാത്രമായിരുന്നു. പിന്നെ നമുക്ക് നല്ല റൂമായിട്ടുണ്ട്, ആൾക്കാർ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് നമുക്ക് സപ്പോസ് ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടില്ല. ഇദ്ദേഹത്തെ നമ്മുടെ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോൾ 1 മണിക്ക് 2 മണിക്ക് എടുത്തു. അപ്പം ഇരിക്കാനിക്ക് വേണ്ടി തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പേ ഇത് നമ്മളെ മാറിക്കൊടുത്ത് ഫെഡറൽ ബാങ്ക് എല്ലാം നമ്മുടെ കോഴിക്കോട് സിറ്റി ആളെ നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും സോണൽ ഹെഡുമായ റെജി CV, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ജോസ്മോൻ PD, അസിസ്റ്റന്റ് മാനേജർ ശ്രീജിത്ത് UK, ACP K. അഷറഫ്, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ P. ബിജുരാജ്, ഉമേഷ് എ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വനിതാ പോലീസ് സ്റ്റേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ വനിതാ പോലീസുകാരുടെ ബൈക്ക് റാലി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ശാരുതി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KK തുളസി നേതൃത്വം നൽകി. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വനിതാ പോലീസുകാരുടെ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം കോന്നാട് ബീച്ചിൽ നിന്നും ആരംഭിച്ച റാലി ബൈക്ക് റൈഡർ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PD ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തുളസി, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V. ഷാജു, സെക്രട്ടറി PR രഖീഷ്, വൈസ് പ്രസിഡന്റ് KT നിറാസ്, PK റജീന എന്നിവർ നേതൃത്വം നൽകി. സൗത്ത് ബീച്ച്, ചാലപ്പുറം, പുതിയറ, രാജാജി റോഡ് വഴി വനിതാ പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് റാലി സമാപിച്ചു. സമാപന ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി DIG രാജ്പാൽ മീണ IAS ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് ACP AJ ജോൺസൺ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര രാജ എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണഘടനാ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. വർത്തമാന കാലത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്തരമൊരു വിഷയം ഒരു സെമിനാറിന്റെ ചർച്ചക്ക് ആധാരമാക്കുമ്പോൾ തന്നെ ഈ കാലത്ത് എന്തായിരിക്കണം പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന വർത്തമാനകാല ചുറ്റുപാടുകളിൽ ഏറ്റവും പ്രസക്തിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഇത്തരമൊരു സെമിനാറിന് വിഷയം കണ്ടെത്തിയത്. ഇന്ത്യൻ ഭരണഘടന അനവധി വെല്ലുവിളികളെ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് സെമിനാർ ഇവിടെ വിളിച്ചുപറയാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് KV ജോസഫ് അധ്യക്ഷനായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി. ഗവൺമെന്റ് പ്ലീഡർ KN ജയകുമാർ, KSSPU സംസ്ഥാന സെക്രട്ടറി TV ഗിരിജ, ജില്ലാ സെക്രട്ടറി KP ഗോപിനാഥൻ, അശോകൻ കൊടക്കാട്ട് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലൈബ്രറികളുടെ പ്രവർത്തനം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി കൺകറന്റ് ലിസ്റ്റിൽ പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഗ്രന്ഥശാല സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം PN പ്രേമരാജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തെ ലൈബ്രറി കൌൺസിലിന് കീഴിലുള്ള ലൈബ്രറികളെ മുഴുവനും പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയായിരുന്നു ഗ്രന്ഥശാല സംരക്ഷണ സദസ് നടത്തിയത്.
ബേപ്പൂർ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ഗ്രന്ഥശാല സംരക്ഷണ സദസ്സിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ പ്രേമരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് എം രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. മുരളി ബേപ്പൂർ, ടി ഉണ്ണികൃഷ്ണൻ, പി വിജയകൃഷ്ണൻ, മധുസൂദനൻ ഇടത്തൊടി, പി ജയചന്ദ്രൻ, കരുവള്ളി ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലൈബ്രറി സംരക്ഷണത്തിനായി അക്ഷരജ്വാലയും പ്രതിജ്ഞയും നടന്നു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. ബേപ്പൂർ കാദംബരി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി എം പി ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടുവട്ടം കാദംബരി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് ഷൈജൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. വി കെ ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാറാട് എസ് എച്ച് ഒ രാജേഷ്, സാജേഷ് കാദംബരി, ഇ കെ ശ്രീകല, ഒ പി സത്യഭാമ, ഗോവിന്ദൻകുട്ടി മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. സംഗീത കച്ചേരി, ഗിറ്റാർ, വയലിൻ, ഓർഗൻ, വട്ടപ്പാട്ട്, മാപ്പിളപ്പാട്ട്, നൃത്തനൃത്യങ്ങൾ, ചിത്രരചന തുടങ്ങി വിവിധ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് അലിഗഡ് ആശ്വാസമായതായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ യുവജന പ്രതിരോധവുമായി ഡിവൈഎഫ്ഐ. ബിസിനസിൽ വിജയിക്കാൻ നിശ്ചയ ദാർഢ്യം കൊണ്ട് സാധിക്കുമെന്ന് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് വി പി നന്ദകുമാർ. മലബാറിന്റെ സംസ്കാരവും പൈതൃകവും പഠിക്കാനും മനസ്സിലാക്കാനുമായി മൈസൂർ ബൈലാക്കുപ്പ് സംബോധ ടിബറ്റൻ സ്കൂൾ വിദ്യാർത്ഥികൾ കോഴിക്കോട്. പുതുതലമുറയിൽ പൗരബോധവും രാജ്യസ്നേഹവും വളർത്തുന്നതിനായി അമൃത് കലാശ് യാത്ര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.